കാർഗിൽ യുദ്ധത്തിൻ്റെ ദീപ്ത സ്മരണകൾക്ക് ഇക്കൊല്ലം 22 വർഷം തികയുകയാണ്. 1999 May 2 പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളോടെ തുടങ്ങുന്ന സംഘർഷം താമസിയാതെ രക്തരൂഷിതമായ ഒരു യുദ്ധത്തിലേക്ക് വഴിമാറുകയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായിരുന്നു കാർഗിൽ യുദ്ധം. നമ്മുടെ നൂറുകണക്കിന് സൈനികർക്ക് ആ പോർമുഖത്ത് വീരമൃത്യു വരിക്കേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ വിജയം ഇന്ത്യൻ ആർമിയുടെ പക്ഷത്ത് തന്നെയായിരുന്നു. ഇന്നത്തെ തലമുറയുടെ ഓർമ്മകളിൽ ഒരുപക്ഷെ ഈ യുദ്ധത്തിലേക്ക് ഇന്ത്യയെ നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചോ ഇതിൽ നിർണായകമായ പങ്കുവഹിച്ച ധീരരായ ആ ഇന്ത്യൻ സൈനികരെക്കുറിച്ചോ ഒന്നും കൃത്യമായ ധാരണകൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. July 26 കാർഗിൽ വിജയ ദിവസമാണ്. മഞ്ഞുമൂടിക്കിടന്ന കാർഗിൽ മലനിരകളിൽ ഒരു സമാധാന ദൗത്യത്തിൻ്റെ മറവിൽ പാകിസ്ഥാൻ എന്ന അയൽരാജ്യം ഇന്ത്യയോട് പ്രവർത്തിച്ച കൊടിയ വഞ്ചനയുടെ കഥ. പാകിസ്ഥാനി സൈനികർ ഒരുക്കിയ പത്മവ്യൂഹത്തിലേക്ക് അറിയാതെ നടന്നു കയറിയ ഇന്ത്യൻ പെട്രോൾ സംഘത്തിന് അനുഭവിക്കേണ്ടി വന്ന നരകയാതനകളുടെ കഥ. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഇന്ത്യൻ സൈനികർ നൽകിയ തിരിച്ചടി, പാകിസ്ഥാൻ സൈന്യത്തെ തോറ്റു തുന്നം പാടിച്ചതിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥ. ഹിമാലയൻ മലനിരകളിൽ ശ്രീനഗറിൽ നിന്നും 205 കിലോമീറ്ററും ലേയിൽ നിന്ന് 234 കിലോമീറ്ററും അകലെയായി കാർഗിൽ എന്ന ഒരു കുഞ്ഞു പട്ടണമുണ്ട്. കാർഗിൽ എന്ന വാക്ക് രൂപമെടുക്കുന്നത് കോട്ട എന്നർത്ഥം വരുന്ന ഖാർ, ഇടം എന്നർത്ഥം വരുന്ന ഖിൽ എന്നീ രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ്. കാർഗിൽ എന്ന് വെച്ചാൽ കോട്ടകൾക്കിടയിലുള്ള ഇടം എന്നാണ് അർത്ഥം. അന്നത്തെ കാലത്ത് പല രാജാക്കന്മാരുടെയും കോട്ടകൾ കാർഗിലിന് ചുറ്റും ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം ഇങ്ങനൊരു പേര് വന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പാക് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ കുഞ്ഞു പട്ടണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കാർഗിലിൻ്റെ പേരിലാണ് 1999 പാകിസ്ഥാന് ബോധമുദിക്കാൻ വേണ്ടി ഇന്ത്യക്ക് 250,000 ഷെല്ലുകളും ബോംബുകളും റോക്കറ്റുകളുമൊക്കെ LOC കുറുകെ തൊടുത്തു വിടേണ്ടി വന്നത്. സൗഹൃദത്തിൻ്റെ മറവിൽ പാകിസ്ഥാൻ നടത്തിയ ഒരു കൊടും ചതി അന്ന് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത് രാജ്യം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു യുദ്ധത്തിൻ്റെ കെടുതികളിലേക്കാണ്. 1999 February 20 വാഗാ ബോർഡറിൻ്റെ ഗേറ്റും താണ്ടി ചാരനിറത്തിലുള്ള ഒരു ലക്ഷറി ബസ് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു. ആ ബസ്സിന് മുകളിൽ സദായ സർഹദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഉറുദുവിൽ ആ വാക്കിൻ്റെ അർത്ഥം അതിർത്തിയുടെ സ്വരം എന്നായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ വാഗാ അതിർത്തി പിന്നിട്ട് പാകിസ്ഥാന് നേരെ കടന്നു ചെന്ന ഒരു സൗഹൃദ സ്വരമായിരുന്നു. ഇന്ത്യ ഏറെ ആത്മാർത്ഥമായി തന്നെ നടത്തിയ ഒരു സമാധാന ശ്രമം. ആ ബസ്സിൻ്റെ വരവും പ്രതീക്ഷിച്ച് അവിടെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നേരത്തെ തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അതിർത്തിയിലെ പാക് മണ്ണിൽ ബസ്സൊന്ന് നിർത്തി അതിൻ്റെ ഓട്ടോമാറ്റിക് ഡോർ തുറന്നപ്പോൾ ആദ്യം ഇറങ്ങിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. പിന്നാലെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗും. വാജ്പേയും നവാസ് ഷെരീഫും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു. ശത്രുതയ്ക്കായി നമ്മൾ ഏറെക്കാലം ചെലവിട്ടില്ലേ, ഇനി സൗഹൃദത്തിനും ഒരവസരം കൊടുത്തുകൂടെ എന്നാണ് നവാസ് ഷെരീഫിൻ്റെ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് വാജ്പേയി അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാനിലെ പ്രമുഖരോട് ചോദിക്കുന്നത്. എവിടെ കണ്ടാലും കീരിയെയും പാമ്പിനെയും പോലെ കടിച്ചു കയറാൻ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ സമാധാനം സംസാരിക്കുന്നത് കണ്ടപ്പോൾ അതിശയം തോന്നി വിദേശ മാധ്യമങ്ങൾ അന്ന് അച്ചു നിരത്തിയത് ഇതാ മഞ്ഞുരുകി തുടങ്ങി എന്നായിരുന്നു. പക്ഷേ അന്ന് ഈ സന്ദർശനത്തിൽ ഉടനീളം വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ അസാന്നിധ്യം ഏറെ ദുരൂഹമായിരുന്നു. അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായ ആ വിശിഷ്ട വ്യക്തിയുടെ പേര് ജനറൽ പർവേസ് മുഷറഫ് എന്നായിരുന്നു. മുഷറഫ് ആയിരുന്നു അന്ന് പാകിസ്ഥാന്റെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. 1998 November, അതായത് വാജ്പേയി വാഗയിൽ ബസ്സിറങ്ങി നവാസ് ഷെരീഫിനെ കെട്ടിപ്പിടിക്കുന്നതിന് 3 മുമ്പ് പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്ത് ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ജനറൽ പർവേസ് മുഷറഫും അദ്ദേഹത്തിന് വിശ്വസ്തരായിട്ടുള്ള 4 ചേർന്നാണ് ദ്രാസ് സെക്ടറിലൂടെ ഇന്ത്യൻ മണ്ണിലേക്കുള്ള ഒരു നുഴഞ്ഞുകയറ്റത്തിനുള്ള രഹസ്യ പദ്ധതി തയ്യാറാക്കുന്നത്. കാർഗിൽ ജില്ലയിലെ കാലാവസ്ഥ ഏറെ ക്ലേശകരമായ ഒന്നാണ്. വേനൽക്കാലത്ത് 30 degrees Celsius വരെ പരമാവധി ഉയരുന്ന താപനില ശൈത്യകാലത്ത് അതുപോലെ നേരെ -40 degrees വരെ കൂപ്പുകുത്താറുണ്ട്. ഈ കാർഗിൽ ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലൂടെയാണ് LOC എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്തോ പാക് അതിർത്തി രേഖ കടന്നു പോകുന്നത്. ചെങ്കുത്തായ മലനിരകൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഈ അദൃശ്യ രേഖയുടെ അപ്പുറവും ഇപ്പുറവുമുള്ള പീക്കുകളിൽ ബങ്കറുകൾ പണിത് അവിടെ കഴിഞ്ഞുകൊണ്ടാണ് ഏറെക്കാലമായി ഇന്ത്യയുടെയും പാകിസ്ഥാനെയും സൈനികർ ഏറെക്കുറെ പരസ്പര ബഹുമാനത്തോടെ തന്നെ തങ്ങളുടെ അതിർത്തികൾ പരിപാലിച്ചു പോരുന്നത്. അവർക്കിടയിൽ അലിഖിതമായിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ശൈത്യകാലത്ത് കടുത്ത മഞ്ഞുവീഴ്ച കാരണം ആ മലമുകളിലെ ജീവിതം ദുഷ്കരമാകുമ്പോൾ അവരവരുടെ ബങ്കറുകൾ ഉപേക്ഷിച്ച് രണ്ട് രാജ്യങ്ങളിലെയും സൈനികർ ഏറ്റവും അടുത്തായിട്ടുള്ള സൈനിക ബേസിലേക്ക് തിരികെ പോകും. പിന്നെ ആ ശൈത്യകാലം തീരുന്നവരെയും ഇന്ത്യയുടെയോ പാകിസ്ഥാന്റെയോ ഒരു പട്ടാളക്കാരൻ്റെയും ഇടപെടൽ കൂടാതെ തന്നെ ആ LOC സ്വയം പരിപാലിക്കപ്പെടും. അതിർത്തി ഇങ്ങനെ മഞ്ഞുമൂടി കിടക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വിധത്തിലുള്ള പ്രകോപനങ്ങളും ഉണ്ടാക്കില്ല എന്നായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അലിഖിതമായ ധാരണ. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ ഉടമ്പടി ചരിത്രത്തിൽ ആദ്യമായി 1999 പാകിസ്ഥാൻ തികച്ചും ഏകപക്ഷീയമായി ലംഘിക്കുന്നു.
കാർഗിൽ യുദ്ധത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം. പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽക്ക് അങ്ങ് വടക്ക് കശ്മീർ വരെ ഇന്ത്യയുമായി ഇത്രയും വലിയൊരു അതിർത്തി പങ്കിട്ടിട്ടും എന്തുകൊണ്ടാണ് കാർഗിൽ ദ്രാസ് സെക്ടർ തന്നെ പാക് സൈന്യം നുഴഞ്ഞു കയറാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്? കാർഗിൽ സെക്ടർ എന്ന് പറയുന്നത് ലേ ലഡാക്ക് പ്രദേശങ്ങളെ ശ്രീനഗറുമായി ബന്ധിപ്പിക്കുന്ന അന്നത്തെ ഒരേ ഒരു സഞ്ചാരമാർഗമായിരുന്ന NH-1D ഉറ്റുനോക്കുന്ന ഒരു ഉയർന്ന പ്രദേശമാണ്. അവിടുത്തെ പീക്കുകളിൽ വേണ്ടത്ര റേഷനും അമ്യൂണീഷനുമായി ചെന്ന് കയറി ഹൈവേയിലേക്ക് തോക്കും ചൂണ്ടിയിരുന്നാൽ പിന്നെ ഒരു വാഹനത്തിനും സുരക്ഷിതമായിട്ട് ആ ഹൈവേ കടന്നു പോകാൻ പറ്റില്ല. അത് ലേ ലഡാക്ക് പ്രദേശങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റയടിക്ക് കട്ട് ഓഫ് ചെയ്ത് കളയും. ആ ഒരൊറ്റ കാരണം മതിയാവും ഇന്ത്യയെ മുൾമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തി പാകിസ്ഥാന് വേണ്ടത് സാധിച്ചെടുക്കാൻ. അതുതന്നെയായിരുന്നു പാകിസ്ഥാൻ സൈന്യം ഈ വഴിക്ക് തന്നെ നുഴഞ്ഞു കയറാനും അവിടുത്തെ ഇന്ത്യൻ പോസ്റ്റുകൾ പിടിച്ചെടുക്കാനുമുള്ള കാരണം. അവിടെ വാഗാ അതിർത്തിയിൽ അടൽ ബിഹാരി വാജ്പേയി നവാസ് ഷെരീഫിന് കൈയും കൊടുത്ത് വളരെ കാവ്യാത്മകമായി തന്നെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് പാക് സൈന്യം മഞ്ഞുകാലത്തിൻ്റെ മറവിൽ കാർഗിലിലെ 135 ഇന്ത്യൻ മിലിറ്ററി പോയിന്റുകളിൽ കയ്യേറ്റം നടത്തുകയായിരുന്നു. 1999 May 3 താഷി നാങ്കിയാൽ എന്നൊരു ആട്ടിടയൻ ബട്ടാലിക്കിലെ ജൂബാർ മലയിടുക്കിലേക്ക് തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ആടിനെ മേയ്ക്കാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ സാഹചര്യത്തിൽ ഏറെ ഉപകാരമുള്ള ഒരു സാധനമുണ്ടായിരുന്നു. വഴിതെറ്റി പോകുന്ന ആടുകളെ തെരഞ്ഞു പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബൈനോക്കുലർ. അതിലൂടെ കൂട്ടം തെറ്റിപ്പോയ തൻ്റെ ഒരു യാക്കിനെ തെരഞ്ഞുകൊണ്ടിരുന്ന താഷി നാങ്കിയാൽ വളരെ യാദൃച്ഛികമായിട്ടാണ് അതിൻ്റെ ക്രോസ് ഹെയറിൽ കറുത്ത പത്താനി സൽവാർ കമ്മീസ് ധരിച്ച 6 പാക് പട്ടാളക്കാരെ കാണുന്നത്. അദ്ദേഹം ഈ വിവരം അപ്പോൾ തന്നെ ഇന്ത്യൻ സൈനികരെ അറിയിച്ചുവെങ്കിലും അപ്പോഴും ഇന്ത്യൻ സൈന്യത്തിന് പാക് ആർമി നടത്തിയ നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഗൗരവം പിടികിട്ടിയിരുന്നില്ല. അധികം വൈകാതെ ഇന്ത്യൻ സൈന്യത്തെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയ ഒരു സംഭവം നടക്കുന്നു. 1999 May 15 121 Brigade ക്യാപ്റ്റൻ സൗരഭ് കാലി അടങ്ങുന്ന 6 പട്രോൾ സംഘം ഒരു പതിവ് പട്രോളിങ്ങിന് വേണ്ടി പുറപ്പെടുന്നു. ക്യാപ്റ്റന് പുറമെ 4th Jat Regiment സെപ്പോയിമാരായിട്ടുള്ള അർജുൻ റാം, ലാൽ ബഗാരിയ, ഭിക്കാറാം, മുലറാം, നരേഷ് സിംഗ് തുടങ്ങിയവരായിരുന്നു അന്ന് ആ സംഘത്തിലുണ്ടായിരുന്നത്. മഞ്ഞുവീഴ്ച ശക്തമായതിനെ തുടർന്ന് തങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ബജ്രംഗ് പോസ്റ്റിലെ ബങ്കറുകൾ വീണ്ടും വാസയോഗ്യമായോ എന്ന് വിലയിരുത്തലായിരുന്നു ഈ പട്രോൾ സംഘത്തിൻ്റെ ദൗത്യം. LOCയോട് അടുപ്പിച്ചുള്ള ലഡാക്കിലെ മലനിരകളിൽ പേരിനൊരു മരം പോലും ഇല്ലാത്ത ഭൂപ്രകൃതിയാണ്. നേരത്തെ തന്നെ മലമുകളിലെ വളരെ നിർണായകമായിട്ടുള്ള പൊസിഷനുകളിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞിരുന്ന ഒരു വലിയ സംഘം പാക് നുഴഞ്ഞുകയറ്റക്കാർക്ക് നടുവിലേക്കാണ് ഇങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള യാതൊരു മുൻധാരണകളും ഇല്ലാതിരുന്ന ക്യാപ്റ്റൻ കാലിയുടെ സംഘം ചെന്ന് കയറി കൊടുക്കുന്നത്. ചെന്ന് കയറിയ പാടെ അവർക്ക് നേരെ ചറപറ വെടിപൊട്ടുന്നു. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ വെടിവെപ്പുണ്ടായപ്പോൾ ആകെ അന്ധാളിച്ചു പോയ അവർ വെടിവെച്ച കേട്ട ദിക്കിലേക്ക് തിരിച്ചും അതുപോലെ തന്നെ വെടിയുതിർത്തുകൊണ്ടിരുന്നു. പക്ഷേ അധികം താമസിയാതെ അവരുടെ റൈഫിളുകളിലെ റൗണ്ട്സ് തീർന്നു പോകുന്നു. ഇന്ത്യൻ സൈനികരുടെ കയ്യിലെ അമ്മ്യൂണീഷൻ തീർന്നു എന്ന് ഉറപ്പായതോടെ അവർക്ക് ചുറ്റും നിന്ന് അതുവരെ വെടിയുതിർത്തുകൊണ്ടിരുന്ന സായുധരായിട്ടുള്ള ഒരു പ്ലാറ്റൂൺ പാക് സൈനികർ താഴേക്ക് ഇറങ്ങി വരുന്നു. അവരുടെ 10 ഇരട്ടി വരുന്ന പാക് സൈന്യത്തിന് മുന്നിൽ നിരായുധരായ ആ പെട്രോൾ പാർട്ടി അക്ഷരാർത്ഥത്തിൽ പെട്ടുപോകുന്നു. അങ്ങനെ 15 May പാക് സൈന്യത്തിൻ്റെ പിടിയിലകപ്പെട്ട് ഒടുവിൽ 7 June മരിച്ചു പോകും വരെയുള്ള 22 ദിവസങ്ങളിൽ ക്യാപ്റ്റൻ സൗരഭ് കാലിക്കും സംഘത്തിനും നേരിടേണ്ടി വന്നത് നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും ആവാത്ത പീഡനങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കാൻ പോലും സാധിക്കാത്തത്ര ബീഭത്സമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പങ്കുവെക്കാതിരിക്കുന്നത്. എന്തായാലും ഒടുവിൽ 9 June ടോർച്ചർ ചെയ്യപ്പെട്ട് ആകെ വികൃതമാക്കപ്പെട്ട ഈ മൃതദേഹങ്ങൾ പാക് സൈന്യം ഇന്ത്യക്ക് കൈമാറുന്നു. ആളെ തിരിച്ചറിയാൻ പോലും പ്രയാസമുള്ള രീതിയിലായിട്ടുണ്ടായിരുന്ന ആ മൃതദേഹങ്ങൾ കണ്ട് സൗരഭിൻ്റെ സഹപ്രവർത്തകർ ഞെട്ടിപ്പോകുന്നു. അവരുടെ മൃതദേഹങ്ങളിൽ കണ്ട ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ മരണത്തിന് മുമ്പ് സഹിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളിൽ നിന്നും ഏറ്റവയാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിയുന്നു. ക്യാപ്റ്റൻ കാലിയയ്ക്കും സംഘത്തിനും നേരെ നടന്നത് ജനീവ കൺവെൻഷൻ്റെ നഗ്നമായ ലംഘനമായിരുന്നു. ഇന്ത്യൻ മണ്ണിലേക്ക് ഇങ്ങോട്ട് അതിക്രമിച്ച് കടന്നു വന്നാണ് പാക് സൈന്യം സൗരഭ് കാലിയെയും സംഘത്തെയും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്നു കളഞ്ഞത്. എന്നിട്ടും ഇങ്ങനൊരു കുറ്റകൃത്യം തങ്ങളുടെ സൈനികർ നടത്തിയിട്ടുണ്ട് എന്നൊരു കുറ്റസമ്മതം പോലും അവരുടെ സൈനിക നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ല. എൻ്റെ മകനോട് ഈ കണ്ണില്ലാത്ത ക്രൂരത പ്രവർത്തിച്ചവരെ ശിക്ഷിക്കണമെന്ന ക്യാപ്റ്റൻ കാലിയുടെ അച്ഛൻ്റെ ആവശ്യത്തോട് ഏറെക്കുറെ പരിഹാസ്യമായ രീതിയിൽ പോലുമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന മറുപടി. ഉദാഹരണത്തിന് 2012 December 14 അവരുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള റഹ്മാൻ മാലിക് പത്രപ്രവർത്തകരോട് പ്രതികരിച്ചത് ആ പയ്യൻ ചിലപ്പോൾ കാർഗിൽ മലനിരകളിലെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ താങ്ങാനാവാതെ മരിച്ചു പോയതായിരിക്കും എന്നായിരുന്നു. 1999 May 19 തുടങ്ങി 26 July പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയുടെ വിജയത്തോടെ ഔപചാരികമായിട്ട് അവസാനിച്ച നിരവധി പോരാട്ടങ്ങളെ ഒന്നിച്ചു പറയുന്ന പേരാണ് കാർഗിൽ യുദ്ധം എന്നത്. അതിന് തുടക്കമിട്ട സംഭവങ്ങളായിരുന്നു പാക് സൈനികരുടെ ദ്രാസ് കാർഗിൽ സെക്ടറിലേക്കുള്ള നുഴഞ്ഞുകയറ്റവും സൗരഭ് കാലിയുടെ പട്രോൾ സംഘത്തിൻ്റെ തിരോധാനവും കൂട്ടക്കൊലയും.
കാർഗിൽ യുദ്ധത്തിലെ പ്രധാന പോരാട്ടങ്ങൾ ബാറ്റിൽ ഫോർ ടോളോലിംഗ്, ബാറ്റിൽ ഫോർ പോയിന്റ് 4875, ബാറ്റിൽ ഫോർ ടൈഗർ ഹിൽ, ബാറ്റിൽ ഫോർ പോയിന്റ്സ് 5203, 4812, ബാറ്റിൽ ഫോർ ജൂബർ തുടങ്ങിയവയാണ്. ഈ യുദ്ധങ്ങളായിട്ട് വീരമൃത്യു വരിച്ച എല്ലാ ഇന്ത്യൻ സൈനികരുടെയും പ്രാണത്യാഗങ്ങൾ ഒരുപോലെ മഹത്തരമാണ്. പക്ഷേ സമയക്കുറവുകൊണ്ട് അതിൽ ചിലത് മാത്രം ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു പോകേണ്ടി വരികയാണ്. നുഴഞ്ഞു കയറിയ പാകിസ്ഥാനി സൈനികർ നിയന്ത്രണം കൈയാളിയ ഒരു പ്രധാന പോയിന്റ് ടൈഗർ ഹില്ലായിരുന്നു. ഈ ടൈഗർ ഹില്ല് തിരിച്ചുപിടിക്കാനായി നടത്തിയ പോരാട്ടത്തിൽ അന്ന് ആർട്ടില്ലറി റെജിമെൻറ്റിൻ്റെ പിന്തുണയോടെ 18 grenadiers, 2 naga, 8 sikh എന്നിങ്ങനെ പ്രധാനമായിട്ടും 3 regiments പങ്കെടുക്കുന്നത്. മുന്നിൽ നിന്ന് പോരാടിയ 200 വരുന്ന ട്രൂപ്പേഴ്സിന് പിന്നണിയിൽ നിന്നും 2000 വരുന്ന ആർട്ടില്ലറി റെജിമെൻറ്റിലെ സൈനികർ തങ്ങളുടെ 100 വരുന്ന ആർട്ടിലറി ഗണ്ണുകൾ കൊണ്ട് ഷെല്ലുകൾ വർഷിച്ച് പിന്തുണയ്ക്കുന്നു. 18 grenadiers ആൽഫ ചാർലി എന്നീ കമ്പനികളിൽ നിന്നുള്ള 200 ബറ്റാലിയൻ്റെ ഖാതക് പ്ലാറ്റൂണും ചേർന്നായിരുന്നു ടൈഗർ ഹില്ലിലേക്കുള്ള മുന്നേറ്റം നടത്തിയത്. അന്ന് പാകിസ്ഥാൻ്റെ 12th Northern Light Infantry സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പും ചേർന്നാണ് ടൈഗർ ഹിൽ കയ്യേറിയിരുന്നത്. അവരുടെ കണ്ണു വെട്ടിച്ച് ടൈഗർ ഹില്ലിൻ്റെ മുകളിൽ എത്തിപ്പെടാൻ ഒരു വഴിയുണ്ടായിരുന്നുള്ളൂ. അത് മലയുടെ കിഴക്ക് ഭാഗത്തുകൂടിയായിരുന്നു. അതാണെങ്കിൽ ഏതാണ്ട് 70-80 degrees ചെരുവുള്ള ചെങ്കുത്തായ വഴിയാണ്. പക്ഷേ ആ ചെങ്കുത്തായ വഴി സ്വീകരിക്കുന്നതായിരുന്നു ഇന്ത്യൻ സൈനികർക്ക് മറുവശത്തുകൂടി ചെന്ന് പാക് വെടിയുണ്ടകൾ നേരിടുന്നതിലും അപകടം കുറഞ്ഞ മാർഗം. രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ വേണമായിരുന്നു ആ മല കയറുന്നത്. കാരണം പകല് അവിടെ താഴേക്ക് നോക്കിയിരിക്കുന്ന പാക് പട്ടാളക്കാരുടെ കണ്ണിൽപ്പെട്ടാൽ അവർ വെടിവെച്ച് കൊന്നു തുടങ്ങി. അങ്ങനെ 3 July രാത്രി 8 തുടങ്ങിയ കയറ്റം രാവിലെ 11 അവർ തുടർന്നു പോകുന്നു. 11 ഇന്ത്യൻ സൈന്യം ടൈഗർ ഹിൽ ടോപ്പിൻ്റെ തൊട്ടരികിൽ വരെ എത്തുന്നു. മുകളിൽ എത്തിയതോടെ അവർ പാകിസ്ഥാനി സൈന്യത്തിൻ്റെ കണ്ണിൽ പെടുകയും ചെയ്യുന്നു. ഇന്ത്യൻ സൈനികരെ തലവട്ടം കണ്ടതും അവിടെ നിന്ന് കനത്ത വെടിവെപ്പുണ്ടാകുന്നു. ആ വെടിവെപ്പിൽ 2 jawans ഗുരുതരമായി പരിക്കേൽക്കുന്നു. വെടിവെപ്പിന് പുറമെ ഇന്ത്യൻ സൈനികരെ ലക്ഷ്യമിട്ട് മുകളിൽ നിന്ന് പാകിസ്ഥാനി ഭടന്മാർ വലിയ പാറക്കല്ലുകളും മറ്റും ഉരുട്ടി താഴേക്കിടാൻ തുടങ്ങും. 5 July 18 grenadiers ഖാതക് പ്ലാറ്റൂണിലെ 25 സൈനികരടങ്ങുന്ന സംഘം വീണ്ടും മുന്നേറാൻ തുടങ്ങുന്നു. മുകളിൽ നിന്ന് പാകിസ്ഥാൻ്റെ സൈനികർ വീണ്ടും വെടിവെപ്പ് ശക്തമാക്കുന്നു. 5 നേരമാണ് തുടർച്ചയായിട്ടുള്ള വെടിവെപ്പ് ഉണ്ടാകുന്നത്. മുകളിലിരുന്നു കൊണ്ട് ഉന്നം വെച്ച് വെടിയുതിർത്ത പാകിസ്ഥാനി ഭടന്മാർക്ക് ഇന്ത്യൻ സൈനികരെ എളുപ്പത്തിൽ അന്ന് വെടിവെച്ച് വീഴ്ത്താൻ കഴിയുന്നു. അന്നത്തെ വെടിവെപ്പ് ഒരുവിധം അടങ്ങിയപ്പോഴേക്കും ഇന്ത്യൻ സൈന്യത്തിൽ അന്ന് ആകെ ജീവനോട് അവശേഷിച്ചിരുന്നത് 7 ഒരു 11:30 10 സൈനികരുടെ സംഘം ഇന്ത്യൻ പട്ടാളക്കാരിൽ ആരെങ്കിലും താഴെ ജീവനോടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പെട്രോളിങ്ങിന് വരുന്നു. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് വെറും 45 round ഫയർ മാത്രമാണ്. അതുകൊണ്ട് ആ പാക് സൈന്യം അടുത്തെത്തുന്നതുവരെ ഇന്ത്യൻ സൈനികർ കാത്തിരിക്കുന്നു. ക്രീം നിറത്തിലുള്ള പട്ടാണി സൽവാർ കമ്മീസായിരുന്നു അങ്ങനെ ഇറങ്ങി വന്നവരുടെ വേഷം. അവർ തൊട്ടടുത്തെത്തിയതും ജീവനോട് അവശേഷിച്ചിരുന്ന ഈ 7 ചേർന്ന് അവർക്ക് നേരെ തുരുതുരാൻ നിറയൊഴിക്കുന്നു. ആ 7 ഒരാളായിരുന്നു ബുലൻഷേർ സ്വദേശിയായ 19 ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ്. അങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് പട്രോളിങ്ങിന് വന്ന 10 സംഘത്തിലെ 8 ഇന്ത്യൻ സൈനികരുടെ തോക്കിനിരയാവുന്നു. പക്ഷേ വന്ന കൂട്ടത്തിലുള്ള 2 ഓടി രക്ഷപ്പെട്ടു കളയുന്നു. അവർ തിരിച്ച് മുകളിൽ ചെന്ന് അവിടെ താഴെ വെറും 7 സൈനികർ മാത്രമേ ജീവനോട് അവശേഷിച്ചിട്ടുള്ളൂ എന്നുള്ള വിവരം അവിടെ ധരിപ്പിക്കുന്നു. ഈ വിവരം കിട്ടിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 35 അടുത്തൊരു പാക് സൈന്യം വെടിയുണ്ടകൾ വർഷിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. ഈ 7 അവർ വളയുന്നു. 4 തുടർച്ചയായിട്ടുള്ള വെടിയുണ്ടകൾ പാഞ്ഞു വരാൻ തുടങ്ങുന്നു. യോഗേന്ദ്ര സിംഗിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 6 ഈ വെടിയുണ്ടകളേറ്റ് മരിച്ചു വീഴുന്നു. ആ 6 മൃതദേഹങ്ങൾക്കിടയിൽ വെടിയേറ്റ് വീണ് കിടക്കുകയായിരുന്നു യോഗേന്ദ്ര യാദവും. എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പിക്കാൻ പാക് സൈനികർ മൃതദേഹങ്ങൾക്ക് നേരെ പോലും വെടി ഉതിർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഉതിർക്കപ്പെട്ട വെടിയുണ്ടകളിൽ 15 കൂടി യോഗേന്ദ്ര യാദവിൻ്റെ കാല്, കയ്യ്, ശരീരത്തിന് മറ്റു ഭാഗങ്ങൾ എന്നിവ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. യാദവ് അടക്കം എല്ലാവരും മരിച്ചു എന്ന് തന്നെ പാകിസ്ഥാനി ഭടന്മാർ ഉറപ്പിക്കുന്നു. പക്ഷെ അപ്പോഴും ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ നടന്നത് സിനിമാ രംഗങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു ഉഗ്രൻ പോരാട്ടമായിരുന്നു. അപ്പോഴേക്കും പാകിസ്ഥാനി സൈനികർ മരിച്ചു കിടക്കുന്ന ഇന്ത്യൻ ഭടന്മാരുടെ സകല ആയുധങ്ങളും കയ്യിലെടുത്തുവെങ്കിലും യോഗേന്ദ്ര സിംഗ് യാദവിൻ്റെ യൂണിഫോമിലുണ്ടായിരുന്ന ഒരു ഗ്രനേഡ് അവരെ കണ്ണിൽ പെടുന്നില്ല. 15 നിലയിലായിരുന്നിട്ടും യോഗേന്ദ്ര സിംഗ് യാദവ് അവസാന നിമിഷം സകല ശക്തിയും സംഭരിച്ച് ആ ഗ്രനേഡ് കയ്യിലെടുത്ത് അതിൻ്റെ പിന്നൂരി ആ പാക് സൈന്യത്തിന് നേരെ ചുഴറ്റിയെറിയുന്നു. യാദവ് വലിച്ചെറിഞ്ഞ ഗ്രനേഡ് നേരെ ചെന്ന് കൊള്ളുന്നത് ഒരു പാക് സൈനികൻ്റെ ഹെൽമെറ്റിലാണ്. നിമിഷനേരം കൊണ്ട് അയാൾ ചിന്തിച്ചു തീർന്നു. അപ്പോഴേക്കും അവിടെ നിലത്ത് മരിച്ചു കിടന്നിരുന്ന ഒരു പാക് സൈനികൻ്റെ ജടത്തിൽ നിന്നും ഒരു പിക്കാ റൈഫിൾ കയ്യിലെടുത്ത് യാദവ് ഈ വന്ന സംഘത്തിന് നേരെ തുരുതുരാ വെടിയുതിർക്കാൻ തുടങ്ങി. ആ വെടിവെപ്പിൽ 5 സൈനികരുടെ ജീവനെടുക്കാൻ യാദവിന് സാധിക്കുന്നു. അപ്പോഴേക്കും പാക് സൈനിക സംഘത്തിന് മുകളിൽ നിന്ന് കമാൻഡറുടെ ഒരു സന്ദേശം വയർലെസ് വഴി വരുന്നു. എത്രയും പെട്ടെന്ന് തിരികെ വരാനും പിന്മാറാനും അവിടെ നിന്ന് 1500 താഴെയുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ MMG ബേസിനെ ആക്രമിക്കാനുമായിരുന്നു ആ സന്ദേശം.
ആ സമയത്ത് യാദവ് നിന്നിരുന്ന സ്ഥലത്തിന്റെ തൊട്ട് പിന്നിലൂടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിരുന്ന യാദവിന്റെ കണ്ണില് അപ്പോഴേക്കും ഇരുട്ട് കയറാൻ തുടങ്ങിയെങ്കിലും ബോധം കെടും മുമ്പ് യാദവ് ആ അരുവിയിലേക്ക് എടുത്തു ചാടുന്നു. അതിന്റെ ഒഴുക്കിനൊപ്പം ഏതാണ്ട് 400 മീറ്ററോളം താഴേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു. അവിടെ ഡൗൺ സ്ട്രീമില് അദ്ദേഹത്തിന്റെ സഹസൈനികര് അദ്ദേഹത്തെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവര് ആ അരുവിയിലൂടെ ഒഴുകി വന്ന തങ്ങളുടെ കൂട്ടാളിയെ വലിച്ച് കരക്കി കയറ്റും. ബോധം നഷ്ടപ്പെടും മുമ്പ് യോഗേന്ദ്ര യാദവ് ഇന്ത്യൻ ആർമിയുടെ MMG ബേസ് ആക്രമിക്കാനുള്ള പാക് പദ്ധതിയെ പറ്റി വളരെ നിർണായകമായിട്ടുള്ള വിവരം തന്റെ കമാൻഡിങ് ഓഫീസറായിട്ടുള്ള ഖുഷാൽ സിംഗിന് കൈമാറുന്നു. അല്പനേരം കഴിഞ്ഞ് പാക് സൈനികർ MMG ബേസ് ആക്രമിക്കാൻ വന്നപ്പോൾ ഇന്ത്യൻ സൈന്യം ഈ ആക്രമണത്തെ നേരിടാൻ പൂർണ്ണമായിട്ട് സജ്ജമായിരുന്നു. നമ്മുടെ സൈനികരിൽ നിന്ന് ശക്തമായിട്ടുള്ള പ്രതിരോധം ഉണ്ടാവുന്നു, ആ ശ്രമം പരാജയപ്പെടുന്നു. തന്റെ ധീരോദാത്തമായിട്ടുള്ള പോരാട്ടത്തിന് ഗ്രനേഡിയർ യോഗേന്ദ്ര യാദവിന് പരംവീർ ചക്ര നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്നു. അതിനു പിന്നാലെ എത്രയും പെട്ടെന്ന് തന്നെ ടൈഗർ ഹിൽ പിടിച്ചെടുക്കണം എന്ന നിർദ്ദേശം ബേസിൽ നിന്ന് വന്നെത്തുന്നു. ഇതിനിടയ്ക്ക് 18 ഗ്രനേഡേഴ്സിന്റെ ഒരു കമ്പനി പട്ടാളം കോളർ പീക്ക് പിടിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മലമുകളിലെ പാക് പട്ടാളത്തിന് തങ്ങളുടെ കയ്യേറ്റ സ്ഥാനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി പല സംഘങ്ങളായിട്ട് പിരിയേണ്ടി വന്നിരുന്നു. ഇങ്ങനെ ഒരു അവസരത്തിന് തന്നെയാണ് ഇന്ത്യൻ സൈന്യവും കാത്തിരുന്നത്. ഇന്ത്യൻ ആർമിയുടെ ധീരനായിട്ടുള്ള ഓഫീസർ ക്യാപ്റ്റൻ സച്ചിൻ നിംബാൽക്കറുടെയും ലെഫ്റ്റനന്റ് ബൽവാൻ സിംഗിന്റെയും നേതൃത്വത്തിലുള്ള ഒരു സംഘം 3-ാമത്തെ ആക്രമണം അഴിച്ചുവിടുന്നു. പാക് സൈന്യമാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനു മുമ്പും 1-2 വട്ടം ആ വഴി കയറി ഇറങ്ങിയിരുന്നത് കാരണം ടൈഗർ ഹില്ലിലേക്കുള്ള ചെങ്കുത്തായിട്ടുള്ള വഴികളൊക്കെ ക്യാപ്റ്റൻ നിംബാൽക്കർക്ക് മനഃപ്പാടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘം ഒച്ചയുണ്ടാക്കാതെ പതുങ്ങി പതുങ്ങി ടൈഗർ ഹില്ലിൻ്റെ ഏറ്റവും മുകളിലെത്തുന്നു. അവിടെയുള്ള 8 പാക് ബങ്കറുകളിൽ ഒരെണ്ണം ആദ്യം തന്നെ അവർ കീഴടക്കുന്നു. മുകളിലെത്തിയ ശേഷം പിന്നെ പാക് സംഘത്തിന് അതുവരെ ഉണ്ടായിരുന്ന ഉയരത്തിൻ്റെതായിട്ടുള്ള മുൻകൈ പിന്നീടുണ്ടായിരുന്നില്ല. ഇരുപക്ഷവും തമ്മിൽ വീറോടെ ഒരു പോരാട്ടം നടക്കും. ഒടുവിൽ രാത്രി 2:30 ടൈഗർ ഹില്ലിൻ്റെ പീക്ക് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലാവുന്നു. അപ്പോഴേക്കും എല്ലാവരും ആകെ ക്ഷീണിച്ച് തളർന്നു പോയിരുന്നു. ലെഫ്റ്റനന്റ് ബൽവാൻ സിംഗിന് കാര്യമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിരുന്നു. ടൈഗർ ഹിൽ ആക്രമിക്കാൻ നേരത്ത് അദ്ദേഹത്തിന്റെ സംഘത്തിൽ 20 ജവാന്മാരുണ്ടായിരുന്നെങ്കിൽ വെടിയൊച്ചകൾ അടങ്ങിയതോടെ കൂടെ ബോധത്തോടെ അവശേഷിച്ചത് വെറും 2 പേര് മാത്രമാണ്. ബാക്കിയുള്ളവർ ഒന്നുകിൽ ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലോ അല്ലെങ്കിൽ പ്രാണം നഷ്ടപ്പെട്ട അവസ്ഥയിലോ ആയിരുന്നു. ടൈഗർ ഹിൽ പരിശോധിച്ച സൈനികര് അവിടുത്തെ ആയുധശേഖരവും റേഷനും മറ്റും കണ്ട് അമ്പരന്നു പോകുന്നു. പീക്ക് കയ്യേറിയ പാക് സൈനികർക്ക് അവിടെ ആഴ്ചകളോളം കഴിയാനുള്ള എല്ലാ സംവിധാനങ്ങളും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഹെലികോപ്റ്റർ വഴി മാത്രം എത്തിക്കാൻ കഴിയുന്ന ലൈറ്റ് ഇൻഫൻട്രി ഗൺ വരെ ആ പീക്കിൽ കൊണ്ടുവന്ന് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു പാക് സൈന്യം. അങ്ങനെ 36 മണിക്കൂർ നേരം നീണ്ടുനിന്ന ആ പോരാട്ടം July 4 രാവിലെ 6:50 അവസാനിക്കുന്നു. ഇന്ത്യൻ സൈന്യം ടൈഗർ ഹിൽ തിരിച്ചുപിടിക്കുന്നു. ടൈഗർ ഹിൽ പീക്ക് കീഴടക്കിയ വിവരം താഴെയുള്ള സൈനികർക്ക് റേഡിയോ വഴി കൈമാറപ്പെടുന്നു. അവർ അവിടുന്ന് വിജയകാഹളം മുഴക്കുന്നു. കാർഗിൽ യുദ്ധത്തിലെ മറ്റൊരു പ്രധാന പോരാട്ടം 0.5140 പിടിച്ചെടുക്കാൻ വേണ്ടി നടന്നതാണ്. ടൊലോളിംഗ് ടോപ്പിന് സമാന്തരമായിട്ട് 1600 മീറ്റർ വടക്കായി അതേ റിഡ്ജ് ലൈനിലുള്ള ഒരു പോയിന്റാണ് സമുദ്രനിരപ്പിൽ നിന്ന് 16,962 ഉയരത്തിലുള്ള 0.5140. ഈ പോയിന്റ് പാക് സൈനികരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രാണത്യാഗം ചെയ്ത ഒരു കൂട്ടത്തിൽ നമ്മൾ വിസ്മരിച്ചുകൂടാത്തൊരു പേരാണ് പരംവീർ ചക്ര ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ. ആ പീക്ക് കീഴടക്കി യന്ത്രത്തോക്കും ചൂണ്ടി ഉന്നം പിടിച്ച് താഴേക്ക് നോക്കി ഇരിക്കുകയായിരുന്ന പാക് സൈനികര് ഇന്ത്യൻ സൈനികരെക്കാളും എന്തുകൊണ്ടും ഒരു അഡ്വാൻറ്റേജ് പൊസിഷനിലായിരുന്നു ആ സമയത്ത്. 0.5140 പിടിച്ചെടുക്കാൻ വേണ്ടി അന്ന് നടന്നത് സെക്കൻഡ് രാജ്പുത്താന റൈഫിൾസിന്റെ 2 കമ്പനികൾ ചേർന്നുള്ള ഒരു സംയുക്ത ഓപ്പറേഷനായിരുന്നു. ലെഫ്റ്റനന്റ് സഞ്ജീവ് സിംഗ് ജംവാളിന്റെ നേതൃത്വത്തിലുള്ള ബ്രാവോ കമ്പനിയും ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ നേതൃത്വത്തിലുള്ള ഡെൽറ്റ കമ്പനിയും. ഓപ്പറേഷന് മുന്നോടിയായിട്ട് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഹംബ് കോംപ്ലക്സിലുള്ള ആർട്ടില്ലറി ഗണ്ണുകൾ പ്രൈമറി ബോംബാർഡ്മെന്റ് തുടങ്ങുന്നു. അതിന്റെ കവറിൽ ലെഫ്റ്റനന്റ് വിക്രമും സംഘവും മലകയറ്റവും ആരംഭിക്കുന്നു. ചെങ്കുത്തായ മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകളാണ് അവരുടെ മുന്നിലുള്ളത്. ഡെൽറ്റ കമ്പനി തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിന് അതായത് 0.5140 200 മീറ്റർ അകലെ എത്തുമ്പോൾ ആർമി ആർട്ടില്ലറി ഫയറിംഗ് നിർത്തുമെന്നായിരുന്നു ധാരണ. ഏറെക്കുറെ എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നു. പക്ഷേ ആർട്ടില്ലറി ഫയറിംഗ് തുടങ്ങിയതും പിന്നെ നിന്നതുമൊക്കെ കണ്ടപ്പോൾ ആ ടാക്റ്റിക് പാക് സൈനികർക്ക് മനസ്സിലാവുന്നു. അവർ ബങ്കറിൽ നിന്ന് ഇറങ്ങി വന്ന് മെഷീൻ ഗണ്ണുകളുണ്ട് തലങ്ങും വിലങ്ങും വെടിവെക്കാൻ തുടങ്ങി. അതോടെ സൈന്യത്തിൽ പിന്നെയും ആർട്ടില്ലറി ഫയർ തുടങ്ങേണ്ടി വരുന്നു. പക്ഷെ അത് വകവയ്ക്കാതെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ബത്രയും സംഘത്തിലെ മറ്റ് 5 പേരും കൂടി ആ മലയിടുക്കുകളിലൂടെ ശത്രുബങ്കറിന് കുറെ കൂടി അടുത്തേക്ക് നീങ്ങുന്നു. പിന്നീട് അവിടെ ചെന്ന് ശത്രു സൈനികരുമായിട്ടൊരു ക്ലോസ് കോമ്പാറ്റ് തന്നെ വിക്രം ബത്രയും സംഘവും നടത്തുന്നു. ആ പോയിന്റിലെ ബങ്കറുകൾ പിടിച്ചെടുക്കുന്നു. 8 നുഴഞ്ഞുകയറ്റക്കാർ അന്ന് ബത്രയുടെയും സംഘത്തിൻ്റെയും നേർക്കുനേർ ആക്രമണത്തിൽ വധിക്കപ്പെടുന്നു. ആ ബങ്കറിൽ അവശേഷിച്ചിരുന്ന പാക് സൈനികർ ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. പുലർച്ചെ 4:30 വിക്രം ബത്രയും സംഘവും 0.5140 പിടിച്ചെടുത്ത് അവിടെ ഇന്ത്യൻ പതാക പാറിക്കുന്നു. ദൗത്യം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം റേഡിയോ കയ്യിലെടുത്ത് ബേസിലേക്ക് വിളിച്ച്
യദിൽ മംഗേ മോർ എന്ന നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന തൻ്റെ വിജയ കാഹളം മുഴക്കിക്കൊണ്ട് ലക്ഷ്യം പൂർത്തിയാക്കപ്പെട്ടു എന്ന വിവരം ബേസിന് കൈമാറുന്നു. ആ പോരാട്ടത്തിൽ മലമുകളിലെ പാക് സൈന്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണിനോടൊപ്പമുള്ള ലെഫ്റ്റനന്റ് ബത്രയുടെയും സംഘത്തിൻ്റെ ചിത്രം കാർഗിൽ യുദ്ധത്തിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഓർമ്മകളിലൊന്നാണ്. അന്ന് രാത്രി വിക്രം അച്ഛനെ വിളിക്കുന്നു. ഡാഡി, ഞാൻ അവരുടെ പോസ്റ്റ് പിടിച്ചെടുത്ത് കഴിഞ്ഞു, ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അദ്ദേഹം ഫോണിൽ പറഞ്ഞപ്പോൾ ആ അച്ഛൻ അഭിമാനത്തോടെ, ഐ എം പ്രൗഡ് ഓഫ് യു മൈ ബോയ്, മേ ഗോഡ് ബ്ലെസ് യു, കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ഈ പോരാട്ടം നടന്ന് 9 ദിവസങ്ങൾക്കപ്പുറം ബേസ് ക്യാമ്പിൽ നിന്ന് വിക്രം അവസാനമായി ഒരിക്കൽ കൂടി വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അന്ന് ലൈനിൽ വന്ന അമ്മയോട്, എനിക്കൊരു കുഴപ്പമില്ല മമ്മി, ഐ എം ഓക്കെ, എക്ദം ഫിറ്റ്, വിഷമിക്കേണ്ട എന്നാണ് വിക്രം പറയുന്നത്. അത് തൻ്റെ കുടുംബത്തോടുള്ള ക്യാപ്റ്റൻ ബത്രയുടെ അവസാനത്തെ സംഭാഷണമായിരുന്നു. അതിനുശേഷം കുറെ കൂടി പ്രയാസമുള്ള മറ്റൊരു ദൗത്യം വിക്രമിനെ തേടിയെത്തുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 17,000 അടി ഉയരത്തിലുള്ള ഒരു പോയിന്റ് ഉണ്ട്, പീക്ക് 4875. ഏരിയ ഫ്ലാറ്റ് ടോപ്പ് എന്നാണ് അത് ആർമി സർക്കിൾസിൽ അന്ന് അറിയപ്പെട്ടിരുന്നത്. ക്യാപ്റ്റൻ എൻ എ നാഗപ്പയുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ സംഘം 5 ജൂലൈ ഈ ഏരിയ ഫ്ലാറ്റ് ടോപ്പ് കീഴടക്കി അവിടെ ഇന്ത്യൻ കൊടി പാറിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാനികളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ ആ പീക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു കൗണ്ടർ അറ്റാക്ക് സംഘത്തെ അന്ന് പറഞ്ഞയക്കുന്നു. അവരുടെ മേൽ ഉയരത്തിൻ്റെ മേൽക്കൈ ഉണ്ടായിരുന്ന നാഗപ്പയും സംഘവും ആ സംഘത്തെ വെടിവെച്ച് തുരത്തുന്നു. പക്ഷേ ആദ്യ സംഘത്തിന് പിന്നാലെ പാക് സൈന്യം റീഇൻഫോഴ്സ്മെൻ്റ് അയച്ച് വീണ്ടും പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. ഈ പോരാട്ടം പുരോഗമിക്കുന്നതിനിടയ്ക്ക് ഒരു പാകിസ്ഥാനി ഷെല്ല് ഈ ഏരിയ ഫ്ലാറ്റ് ടോപ്പിൽ വന്ന് പൊട്ടിത്തെറിച്ച് ക്യാപ്റ്റൻ നാഗപ്പയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അദ്ദേഹത്തിന് ബോധം പോകുന്നു. അതോടെ കൂടെ ഉണ്ടായിരുന്ന സൈനികർ പരിഭ്രമിച്ചു പോകുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് പാകിസ്ഥാൻ കൗണ്ടർ അറ്റാക്ക് സംഘം വളരെ വേഗത്തിൽ മല കയറി ഫ്ലാറ്റ് ടോപ്പ് ലക്ഷ്യമാക്കി വരാൻ തുടങ്ങും. കുറച്ച് അപ്പുറത്തിരുന്നുകൊണ്ട് ബൈനോക്കുലറിലൂടെ ഈ മലമുകളിലെ ആക്ഷൻ നിരീക്ഷിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ബത്ര. ഈ മൂവ്മെൻ്റ് കണ്ട അദ്ദേഹം നേരെ തൻ്റെ കമാൻഡിങ് ഓഫീസറെ ചെന്ന് കണ്ട് ദേ ആർ മൂവിങ്, ഐ വിൽ ഗോ അപ് സർ എന്ന് അങ്ങോട്ട് പറയുന്നു. കഴിഞ്ഞ പോരാട്ടത്തിൽ ബത്രയ്ക്കേറ്റ പരിക്കുകൾ പൂർണ്ണമായിട്ടും അപ്പോൾ ഭേദപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ആ അവസ്ഥയിൽ അദ്ദേഹത്തെ പറഞ്ഞയക്കാൻ സിയോ സാബിന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മലമുകളിൽ അവിടെ ജീവൻ അപകടത്തിലായിരിക്കുന്ന തങ്ങളുടെ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ പറഞ്ഞയക്കണമെന്ന് ക്യാപ്റ്റൻ ബത്രയും സംഘവും നിർബന്ധം പിടിച്ചതോടെ ഒടുവിൽ ആ മിഷന് അനുമതി കിട്ടുന്നു. മിഷന് പുറപ്പെടും മുമ്പ് അവിടെ നിന്ന് ആ സന്തോഷ വാർത്ത റേഡിയോയിലൂടെ ക്യാപ്റ്റൻ നാഗപ്പയ്ക്ക് കൈമാറപ്പെടുന്നു. ഷേർഷാ ഈസ് കമ്മിങ് എന്നായിരുന്നു ആ സന്ദേശം. അന്ന് യുദ്ധമുഖത്ത് ക്യാപ്റ്റൻ വിക്രം ബത്ര അറിയപ്പെട്ടിരുന്നത് ഷേർഷാ എന്നായിരുന്നു. ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ നേതൃത്വത്തിൽ സപ്പോർട്ടിന് അടുത്ത സംഘം വരുന്നുണ്ട് എന്നറിഞ്ഞതോടെ ക്യാപ്റ്റൻ നാഗപ്പയുടെ ശ്വാസം നേരെ വീഴുന്നു. അദ്ദേഹം തൻ്റെ കൂട്ടാളികളോട് ഷേർഷാ എത്തും വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്നു. ക്യാപ്റ്റൻ ബത്ര വന്നാൽ പിന്നെ തനിക്ക് പകരം കാര്യങ്ങൾ അദ്ദേഹം നോക്കിക്കൊള്ളുമെന്ന് അദ്ദേഹം സബോർഡിനേറ്റ്സിനോട് പറയുന്നു. ദൗർഭാഗ്യവശാൽ ഈ വയർലെസ് സന്ദേശങ്ങൾ പാകിസ്ഥാനി ഇന്റലിജൻസും പിടിച്ചെടുക്കുന്നു. നേരത്തെ പീക്ക് 5140 പിടിച്ചെടുത്ത ഷേർഷാ എന്ന ഓഫീസറുടെ പേര് അപ്പോഴേക്കും അവർക്കും പരിചിതമായിരുന്നു. ശത്രുക്കളുടെ ബങ്കറുകൾ ഒന്നൊന്നായി ഒഴിപ്പിച്ച് ബത്രയും സംഘവും മെല്ലെ മെല്ലെ മുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടിന് സഹപ്രവർത്തകനായിട്ടുള്ള ക്യാപ്റ്റൻ അനുജ് നയ്യാരും ഉണ്ടായിരുന്നു. വളരെ കൃത്യമായ ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് മിലിറ്ററി കോമ്പാറ്റ് ആയിരുന്നു അന്ന് അവിടെ നടന്നത്. ശക്തമായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പാക് സൈനികർ മെല്ലെ മെല്ലെ പിൻവലിച്ചു തുടങ്ങി. അവസാനത്തെ ചെറുത്തുനിൽപ്പ് എന്ന നിലയ്ക്ക് അവർ മലമുകളിൽ നിന്നും മോർട്ടാറുകളും ഓട്ടോമാറ്റിക് ഗണ്ണുകളും ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ശക്തമായ കൗണ്ടർ അറ്റാക്ക് തന്നെ അതിനും വിക്രമും സംഘവും കൊടുക്കുന്നു. ഈ പോരാട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വിക്രമിൻ്റെ ഒരു ജൂനിയർ ഓഫീസർക്ക് മോട്ടോർ പൊട്ടിത്തെറിച്ച് കാലിന് ഗുരുതരമായിട്ട് പരിക്ക് പറ്റുന്നു. വിക്രം തൻ്റെ സംഘത്തിലുള്ള രഘുനാഥ് സിംഗിനോട്, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടി ആ ജെ സിയോ രക്ഷിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു വിധത്തിൽ വെടിയേൽക്കാതെ ആ ജെ സിയോടെ അടുത്തെത്തുന്നു. വീണ്ടും കിടക്കുന്ന ഓഫീസറെ ഒരാൾ തലഭാഗത്തും മറ്റാൾ കാൽഭാഗത്തും പിടിച്ചു വേണം എടുത്തു കൊണ്ടുവരാൻ. തലഭാഗം പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ആൾക്കാണ് മുന്നിൽ നിന്നുള്ള ഫയറിങ് ഏൽക്കാനുള്ള റിസ്ക് കൂടുതൽ. സുബേദാർ തലപിടിക്കാൻ ആഞ്ഞപ്പോൾ, വേണ്ട സുബേദാർജി, നിങ്ങൾ കുഞ്ഞുകുട്ടി പരാധീനക്കാരനല്ലേ, എനിക്കങ്ങനെ കാത്തിരിക്കാൻ ആരുമില്ല, തല ഞാൻ പിടിച്ചോളാം എന്ന് ക്യാപ്റ്റൻ വിക്രം ബത്ര പറയുന്നു. അങ്ങനെ പരിക്കുപറ്റി കിടന്ന ആ ജെ സി ഒയും എടുത്തുകൊണ്ട് തിരിച്ച് ബങ്കറിലേക്ക് വരുന്ന വഴി പാക് സൈന്യത്തിൻ്റെ ഒരു സ്നൈപ്പർ ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റ് ബത്രയുടെ നെഞ്ചു തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഒപ്പം തന്നെ ഒരു റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡ് അവർക്ക് തൊട്ടപ്പുറത്തുനിന്ന് പൊട്ടിത്തെറിക്കുന്നു. അതിൽ നിന്ന് പാഞ്ഞു വന്ന ഒരു ലോഹച്ചീള്, ഒരു സ്പ്ലിൻറ്റർ ബത്രയുടെ തലയിലും തുളച്ചു കയറുന്നു. നിമിഷനേരം കൊണ്ട് ക്യാപ്റ്റൻ വിക്രം ബത്ര അവിടെ തന്നെ മരിച്ചു വീഴുന്നു. വീരമൃത്യുവിലേക്കുള്ള ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ പ്രയാണം പക്ഷേ ഒറ്റയ്ക്കായിരുന്നില്ല. ശത്രുബങ്കറുകൾ ഒഴിപ്പിക്കാനുള്ള പോരാട്ടത്തിനിടയ്ക്ക് ക്യാപ്റ്റൻ അനുജ് നയ്യാരും അവിടെ തന്നെ ഷഹീദാവുന്നു. അവരുടെ ധീരമായ പോരാട്ടങ്ങൾ പിൻബലത്തിൽ അടുത്ത ദിവസം നേരം പുലർന്നപ്പോഴേക്കും 13 ജമ്മുകാശ്മീർ റൈഫിൾസ് പീക്ക് 4875 പിടിച്ചടക്കി കഴിഞ്ഞിരുന്നു. കാർഗിൽ യുദ്ധത്തിൽ പ്രകടിപ്പിച്ച അസാമാന്യമായ ധീരതയ്ക്കുള്ള അംഗീകാരമായിട്ട് മരണാനന്തരം രാജ്യം ക്യാപ്റ്റൻ വിക്രം ബത്രയെ പരംവീർ ചക്ര നൽകി ആദരിക്കുന്നുണ്ട്. ഇന്ന് 0.487 അറിയപ്പെടുന്നത് ബത്ര ടോപ്പ് എന്നാണ്.
തൻ്റെ ധീരനായ പുത്രൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ വിക്രമിൻ്റെ അമ്മ കണ്ണുനീരടക്കാൻ പാടുപെട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളെ തന്ന് എന്തിനായിരുന്നുവെന്ന് ഇന്നാണ് മനസ്സിലായത്. ഒന്നെനിക്കും ഒന്ന് പിറന്ന നാടിനും വേണ്ടിയായിരുന്നു. മുമ്പൊരിക്കൽ ഒരു സ്നേഹിതനോട് ഭദ്ര പറഞ്ഞത്, ഞാൻ തിരിച്ചു വരും, ഒന്നുകിൽ അവിടെ ത്രിവർണ്ണ പതാക പാറിച്ചിട്ട് അല്ലെങ്കിൽ അത് പുതച്ചിട്ട് എന്നായിരുന്നു. ആ പറഞ്ഞത് അക്ഷരം പ്രതി പാലിച്ച് ക്യാപ്റ്റൻ ഭദ്ര പിറന്ന നാടിനു വേണ്ടി കാർഗിലിൽ ഷഹീദാവുന്നു. കാർഗിൽ പോരാട്ടത്തിൻ്റെ ഇതിഹാസങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മറ്റൊരു പേര് ഷഹീദ് ക്യാപ്റ്റൻ വിജയൻ ഥാപ്പറിൻ്റെതാണ്. ഇന്ത്യൻ ആർമിയുടെ ഇൻഫൻട്രി റെജിമെൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് രാജ്പുത്താന റൈഫിൾസിലാണ് ഥാപ്പർ കമ്മീഷൻ ചെയ്യപ്പെട്ടിരുന്നത്. വിജയൻ ഥാപ്പർ ഷഹീദായ യുദ്ധം ദ ബാറ്റിൽ ഓഫ് നോൾ ആൻഡ് ത്രീ പിമ്പിൾസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പാക് സൈനികർ പിടിച്ചടക്കി വെച്ചിരുന്ന ടൊളോളിംഗ് പീക്ക് പിടിച്ചടക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെയും സംഘത്തിൻ്റെ ടാസ്ക്. ആ യുദ്ധത്തിൻ്റെ രംഗം ഏതൊരു ഹോളിവുഡ് കോംബാറ്റ് ഫിലിമിനെയും വെല്ലുന്ന ഒന്നാണ്. 1999 ജൂൺ 29, സമയം രാത്രി 2 മണി. കാർഗിലിലെ നോൾ ഏരിയയിൽ ഒരു വലിയ പാറക്കല്ലിന് മറവിൽ പതുങ്ങിയിരിക്കുകയാണ് വിജയൻ ഥാപ്പർ. സ്പോട്ടിൽ കനത്ത വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനി സൈനികർ കയ്യേറിയുന്ന 2 പോസ്റ്റുകൾ അപ്പോഴേക്കും ഥാപ്പറും സംഘവും തിരിച്ചു പിടിച്ചു കഴിഞ്ഞിരുന്നു. 3-ാമത്തെ പോസ്റ്റ് അവരുടെ കൺമുന്നിലുണ്ട്. പക്ഷേ ഉയരത്തിൻ്റെ മേൽക്കൈ അവിടെ അപ്പോഴും പാകിസ്ഥാനി സൈനികർക്കായിരുന്നു. ഇടതടവില്ലാതെ മലമുകളിൽ നിന്ന് ഗർജിച്ചുകൊണ്ടിരുന്ന അവരുടെ യന്ത്രത്തോക്കിനെ എന്നേക്കുമായി നിശബ്ദമാക്കാൻ ഥാപ്പറിൻ്റെ മനസ്സ് കിടന്ന് തുടിക്കുന്നുണ്ട്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സൈനികൻ എന്ന നിലയ്ക്ക് ഥാപ്പറെ തലച്ചോറ് അയാളെ സുരക്ഷിതമായിട്ട് പോരാടാൻ നിർബന്ധിക്കുന്നു. പാറക്കെട്ടിൻ്റെ മറ വിട്ട് ഇറങ്ങിക്കൂടാ, അത് അപകടമാണ് എന്ന് ഫീൽഡിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ തലച്ചോറ് പറയുന്നു. പക്ഷെ അതേസമയം ഥാപ്പറിൻ്റെ ഹൃദയം ആ മെഷീൻ ഗണ്ണിൻ്റെ ഓരോ തീപ്പരിക്കുമൊപ്പം കിടന്ന് പടപട ഇടിക്കുകയും ചെയ്യുന്നു. എന്നും ഹൃദയത്തിൻ്റെ വിളികൾക്ക് മാത്രം ചെവി കൊടുത്തിരുന്നവനായിരുന്നു ഥാപ്പർ. അക്കാര്യം സെക്കൻഡ് രജപുത്താന റൈഫിൾസ് എല്ലാവർക്കും അറിവുള്ളതാണ്. ആ നിമിഷത്തിലും അയാൾ തൻ്റെ ഹൃദയത്തിൻ്റെ വിളിക്ക് മാത്രം കാതോർക്കുന്നു. പാറക്കെട്ടിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് ഒരു ഡെയറിംഗ് മൂവ് നടത്തി ചാടി വെളിയിലിറങ്ങി തൻ്റെ AK-47 അസോൾട്ട് റൈഫിൾ എടുത്ത് മലമുകളിൽ യന്ത്രത്തോക്കിൻ്റെ ഗർജനം കേട്ട ദിക്കിലേക്ക് ഥാപ്പർ തുരുതുര വെടിയുതിർക്കുന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് മറ്റൊരു മലമുകളിലായിട്ട് ഒരു പാക് സ്നൈപ്പർ കൂടി സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഥാപ്പറിന് അറിയില്ലായിരുന്നു. അത് നല്ല നിലാവുള്ളൊരു രാത്രിയായിരുന്നു. വെടിയൊച്ച കേട്ട് തിരിഞ്ഞു നോക്കുന്ന ആ സ്നൈപ്പർ തൻ്റെ തോക്കിൻ്റെ വ്യൂ ഫൈൻഡറിലൂടെ താഴ്വരയിലേക്ക് നോക്കുന്നു. അവിടെ ഒഴിഞ്ഞ ഒരിടത്ത് ഒരു കവറുമില്ലാതെ നിന്ന് വെടിയുതിർക്കുന്ന ഥാപ്പർ അയാളുടെ കണ്ണിൽപ്പെടുന്നു. ഥാപ്പറിൻ്റെ തലയ്ക്ക് തന്നെ അയാൾ ഉന്നം പിടിക്കുന്നു. സാവകാശം ആലോചിച്ചുറപ്പിച്ച് അയാൾ കാഞ്ചിയിൽ വിരലമർത്തുന്നു. ആ സ്നൈപ്പർ ഗണ്ണിൽ നിന്ന് പുറപ്പെട്ടു വന്ന വെടിയുണ്ട ഥാപ്പറിൻ്റെ ഇടത്തെ ചിന്നിയിലൂടെ തുളച്ചു കയറി വലത്തെ കണ്ണിലൂടെ പുറത്തേക്ക് പോകുന്നു. ഥാപ്പർ സ്ലോ മോഷനിൽ മുട്ടുകുത്തി താഴെ കമിഴ്ന്നടിച്ച് വീഴുന്നു. ഒലിച്ചിറങ്ങിയ ചോരയിൽ അദ്ദേഹത്തിൻ്റെ ജാക്കറ്റ് നനഞ്ഞു കുതിർന്നിരുന്നുവെങ്കിലും ദേഹത്ത് ഈ വെടിയുണ്ട ഏൽപ്പിച്ച എൻട്രി എക്സിറ്റ് വൂൺസ് അല്ലാതെ വേറെ ഒരു പോറൽ പോലും അപ്പോൾ ഏറ്റിരുന്നില്ല. അന്നത്തെ മിഷൻ ഒരുപക്ഷെ തൻ്റെ അവസാനത്തെ മിഷൻ ആയിരിക്കുമെന്നൊരു ഉൾവിളി ആ ഓഫീസർക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും തൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു കത്ത് എഴുതി വെച്ച് തൻ്റെ ബെഞ്ച്മേറ്റായിരുന്ന ലെഫ്റ്റനന്റ് പ്രവീൺ തോമറിനെ ഏൽപ്പിച്ചിട്ടാണ് ക്യാപ്റ്റൻ ഥാപ്പർ ആ യുദ്ധത്തിന് പുറപ്പെട്ടു വന്നത്. അഥവാ ഞാൻ ജീവനോടെ തിരിച്ചെത്തിയാൽ ഈ കത്ത് നീ കീറിക്കളയണം, ഞാൻ വന്നില്ലെങ്കിൽ മറക്കാതെ ഇതെൻ്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം, ഇതായിരുന്നു അദ്ദേഹം തോമറിന് കൊടുത്തിരുന്ന നിർദ്ദേശം. ആ പോരാട്ടത്തിൽ ലെഫ്റ്റനന്റ് ഥാപ്പർ ഷഹീദായതോടെ ആ കത്ത് തോമറിന് അദ്ദേഹത്തിന് വീട്ടിലേക്ക് അയച്ചു കൊടുക്കേണ്ടി വരുന്നു. ഒരു ഇളംനീല എയർമെയിൽ കവറിൽ അടക്കം ചെയ്ത് തങ്ങളെ തേടിയെത്തിയ മകൻ്റെ ആ അവസാനത്തെ കത്ത് ഇന്നും ലെഫ്റ്റനന്റ് ഥാപ്പറിൻ്റെ മാതാപിതാക്കൾ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മ തൃപ്ത ഥാപ്പർ ഇടയ്ക്കിടയ്ക്ക് ഇന്നും ആ കത്തെടുത്ത് പൊടികെട്ടി വായിക്കും. ഥാപ്പർ അന്ന് ആ കത്ത് തുടങ്ങുന്നത്, ഡിയറസ്റ്റ് പപ്പ മമ്മ ബേഡി ആൻഡ് ഗ്രാനി, ഈ കത്ത് നിങ്ങളെ തേടി എത്തുമ്പോഴേക്കും ഒരു പക്ഷേ ഞാൻ സ്വർഗത്തിൽ മാലാഖമാർക്കൊപ്പം ഇരുന്ന് നിങ്ങളെ ഉറ്റുനോക്കുന്നുണ്ടാവും എന്നായിരുന്നു. താൻ മരിച്ചുപോയാൽ കശ്മീരിൽ അതുവരെ താൻ വർഷാവർഷം ചെന്ന് കണ്ടിരുന്ന സ്കൂൾ ഫീസിനുള്ള ചെലവ് വഹിച്ചിരുന്ന റുക്സാന എന്ന തൻ്റെ കൗമാരക്കാരിയായ സുഹൃത്തിന് തുടർന്നും വേണ്ടത് ചെയ്തു കൊടുക്കണമെന്നും ഥാപ്പർ തൻ്റെ അവസാന കത്തിൽ എഴുതുന്നുണ്ട്. മകൻ്റെ ആഗ്രഹപ്രകാരം ആ അച്ഛനും അമ്മയും ഇന്നും വർഷാവർഷം ഒരു തീർത്ഥാടനത്തിനെന്ന പോലെ കശ്മീരിലേക്ക് പോവുകയും റുക്സാനയ്ക്ക് പുത്തനുടുപ്പുകൾ സമ്മാനിച്ച് മടങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ക്യാപ്റ്റൻ ഥാപ്പറിൻ്റെ കാര്യത്തിൽ മറ്റൊരു യാദൃശ്ചികത കൂടിയുണ്ട്. ചെറുപ്പത്തിൽ ഒരിക്കൽ തൻ്റെ വീടിനടുത്തുള്ള പരംവീർ ചക്ര അരുൺ ഖേത്രപാലിൻ്റെ വീട് കാണിച്ച് അനുജനോട്, നോക്കിക്കോടെ ബേഡി, ഇതുപോലെ ഒരു ദിവസം ആളുകൾ നമ്മുടെ വീടും കാണാൻ വരുമെന്ന് അന്ന് വീട്ടിൽ റോബിൻ എന്ന് വിളിച്ചിരുന്ന വിജയൻ ഥാപ്പർ പറയുന്നുണ്ട്. ആ പറഞ്ഞത് അറം പറ്റിയ പോലെ കാർഗിൽ ഷഹീദ് വീർ ചക്ര ക്യാപ്റ്റൻ വിജയൻ ഥാപ്പറിൻ്റെ വീട് ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഇന്ന് പലരും വരാറുണ്ട്. കാർഗിൽ യുദ്ധത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ വിസ്മരിച്ചുകൂടാത്തവരായിട്ട് ഇതുപോലെ പിന്നെയും നിരവധി വീരസൈനികരുണ്ട്. അക്കൂട്ടത്തിൽ പരംവീർ ചക്ര ഷഹീദ് ക്യാപ്റ്റൻ മനോജ് കുമാർ പാണ്ഡെയും വീർ ചക്ര ഷഹീദ് ക്യാപ്റ്റൻ ഹനീഫുദ്ദീനും മഹാവീർ ചക്ര ഷഹീദ് ക്യാപ്റ്റൻ കെൻഗുരുസും മഹാവീർ ചക്ര ഷഹീദ് മേജർ രാജേഷ് സിംഗ് അധികാരിയും വീർ ചക്ര ഷഹീദ് ലെഫ്റ്റനന്റ് കേണൽ വിശ്വനാഥനുമടക്കം നിരവധി പേരുണ്ട്.
കാർഗിൽ യുദ്ധവിജയത്തിൽ മുൻനിരയിൽ നിന്ന് പോരാടിയതും ഏറ്റവും അധികം വീരമൃത്യു വരിച്ചതുമൊക്കെ ഇന്ത്യൻ ആർമിയുടെ സൈനികർ തന്നെ ആയിരുന്നുവെങ്കിലും ഈ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന വഹിച്ച പങ്കും പറയാതെ പോകാൻ പറ്റില്ല. ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നായിരുന്നു കാർഗിലിൽ ഇന്ത്യൻ എയർഫോഴ്സ് നടത്തിയ സപ്പോർട്ട് മിഷന്റെ പേര്. കാർഗിൽ യുദ്ധത്തിലെ തങ്ങളുടെ ഇടപെടലുകൾക്കിടയിൽ ഇന്ത്യൻ വ്യോമസേന അന്ന് ഒരു വലിയ പ്രതിസന്ധി തന്നെ നേരിടുന്നുണ്ട്. ടൈഗർ ഹില്ലിൽ നിലയുറപ്പിച്ചിരുന്ന പാക് സൈന്യത്തെ വായുമാർഗത്തിൽ ചെന്ന് ആക്രമിക്കാനാണ് ആദ്യം സൈന്യം തീരുമാനിക്കുന്നത്. MiG-21 ഫൈറ്റർ ജെറ്റ് ഉപയോഗിച്ച് ടൈഗർ ഹില്ലിനെ സമീപിച്ച് മിസൈല് തൊടുത്തു വിട്ടുകൊണ്ട് ബംഗറുകൾ തറക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ ഇങ്ങനൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന പാക് സൈന്യം ടൈഗർ ഹില്ലിലെ പോയിന്റുകളിൽ തോളിൽ വെച്ച് ലോഞ്ച് ചെയ്യാവുന്ന സർഫസ് ടു എയർ മിസൈലുകളും കരുതിയിരുന്നു. ഒരു MiG-21 വിമാനവും ഒരു MiG-17 ഹെലികോപ്റ്ററും ഇങ്ങനെ പാക് സൈന്യം സർഫസ് ടു എയർ മിസൈൽ തൊടുത്തുവിട്ട് തുടക്കത്തിൽ തന്നെ തകർത്ത് കളയുന്നതോടെ അന്ന് വ്യോമസേന പ്രതിരോധത്തിലാവും. അന്ന് ടൈഗർ ഹില്ലിൽ ഇന്ത്യൻ വ്യോമയുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ശത്രു സങ്കേതത്തിന് മേൽ ലേസർ ഗേറ്റഡ് ബോംബുകൾ വർഷിക്കപ്പെടുന്നു. അന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബങ്കറുകൾ തറക്കാനുള്ള അവസരം ലഭിച്ചത് അന്ന് സ്ക്വാഡ്രൻ ലീഡറായിരുന്ന മലയാളി എയർഫോഴ്സ് ഓഫീസർ രഘുനാഥ് നമ്പ്യാർക്കായിരുന്നു. ഈ മിഗ് വിമാനങ്ങൾ തകർക്കപ്പെട്ടതോടെ പിന്നീടുള്ള ഒരു ഓപ്ഷൻ ഫ്രഞ്ച് നിർമ്മിത Mirage 2000 വിമാനങ്ങൾ ഉപയോഗിച്ച് കുറെക്കൂടി ദൂരെ നിന്ന് ലേസർ ഗേറ്റഡ് മിസൈലുകൾ ഉന്നം വെച്ച് തൊടുത്തുവിടുക എന്നതായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നത് അമേരിക്കൻ മെയ്ഡ് പേവ്വേ ലേസർ ഗേറ്റഡ് ബോംബുകളായിരുന്നു. അവയെ നിയന്ത്രിച്ചിരുന്നത് ഇസ്രായേൽ നിർമ്മിത ലൈറ്റ്നിങ് പോഡുകൾ വഴിയാണ്. ഈ പോഡുകളെ എയർഫോഴ്സ് അവരുടെ Mirage 2000 പോർവിമാനങ്ങളുമായിട്ട് അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മിഗിന്റെ കാര്യത്തിൽ ഇങ്ങനൊരു പ്രതിസന്ധി നേരിട്ടതോടെ ഇസ്രായേൽ സർക്കാരിന്റെ സഹായത്തോടെ അടിയന്തരമായിട്ട് ഈ പണി ചെയ്യാൻ വേണ്ടി എയർഫോഴ്സ് തുനിഞ്ഞിറങ്ങുന്നു. സ്ക്വാഡ്രൺ ലീഡർ രഘുനാഥ് നമ്പ്യാർ ഒരു വിധത്തിൽ ഈ സംഗതി പ്രവർത്തനയോഗ്യമാക്കും. 1999 June 24 ആയിരുന്നു ആക്രമണത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ദിവസം. മിറാഷ് വിമാനങ്ങളെല്ലാം തയ്യാറായി. പഞ്ചാബിലെ ആദംപൂരിൽ നിന്ന് 3 Mirage 2000 വിമാനങ്ങൾ പറന്നു വരുന്നു. 50 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ലൈറ്റ്നിങ് പോഡ് ടൈഗർ ഹിൽ സ്പോട്ട് ചെയ്യുന്നു. തൻ്റെ മിറാഷിലിരുന്നു കൊണ്ട് നമ്പ്യാർ പാക് സൈന്യത്തിൻ്റെ ടെൻറ്റുകൾ ക്രോസ് ഹെയറിൽ ലോക്ക് ചെയ്യുന്നു. ട്രിഗർ ബട്ടൺ അമർത്തിയതും വിമാനം ഒന്ന് കുലുങ്ങുന്നു. 600 കിലോഗ്രാം ഭാരമുള്ള പേവ്വേ മിസൈല് വിമാനം വിട്ട് ശത്രു ബങ്കറുകൾ ലക്ഷ്യമാക്കിയിട്ട് യാത്ര തുടങ്ങുന്നു. അന്ന് നമ്പ്യാരുടെ പോർവിമാനത്തിൽ നിന്ന് പുറപ്പെട്ട മിസൈലുകൾ ചെന്ന് പതിച്ച് ഛിന്നഭിന്നമായി പോകുന്നതിന് മുമ്പ് പാക് സൈനികർ പ്രാണരക്ഷാർത്ഥം പരക്കം പായുന്നതിന് വീഡിയോ പിന്നീട് ഇന്റർനെറ്റിൽ പ്രചരിച്ചിരുന്നു. വ്യോമസേനയുടെ പങ്കു പോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന ആർട്ടിലറി ഗണ്ണുകളുടെ മേന്മയും. നമ്മളിൽ പലർക്കും ബോഫോഴ്സ് എന്ന് പറയുന്നത് ഏതോ ഒരു അഴിമതി കേസിന്റെ പേര് മാത്രമാവും. 1986 March 410 ഹോവിറ്റ്സർ ഫീൽഡ് ഗൺസ് വാങ്ങുന്നതിനായിട്ട് സ്വീഡിഷ് ആയുധ നിർമ്മാണ കമ്പനിയായിട്ടുള്ള AB ബോഫോഴ്സുമായിട്ട് നടത്തിയ 1437 crore സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ഒട്ടേവിയോ കൊത്രോച്ചി എന്ന ഇറ്റാലിയൻ ബിസിനസ്സുകാരുമായി ബന്ധിപ്പിച്ചുകൊണ്ടുവരുന്ന കോഴ ആരോപണങ്ങളുടെ പേരിൽ ഏറെക്കാലം പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സംശയത്തിന്റെ നിഴലിലായിരുന്നുവെങ്കിലും 99 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ വിജയിപ്പിക്കുന്നതിൽ ഇതേ ബോഫോഴ്സ് പീരങ്കികൾ വഹിച്ച പങ്ക് ചെറുതല്ല. നമ്മുടെ 155mm FH-77 ബോഫോഴ്സ് പീരങ്കികൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഏതൊരു പീരങ്കിയെക്കാളും എന്തുകൊണ്ടും മികച്ചതായിരുന്നു. ഏതാണ്ട് 2 മാസത്തിലധികം കാലം നീണ്ടുവന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ 1999 July 26 കാർഗിൽ യുദ്ധം അവസാനിക്കുന്നു. അന്താരാഷ്ട്ര സമാധാന ദൗത്യങ്ങളും നിരവധി ഏജൻസികളുടെ ഇടപെടലും കാരണം 2.5-3 മാസം നീണ്ടുവന്ന യുദ്ധത്തിനൊടുവിൽ പാകിസ്ഥാന് കാർഗിലിൽ നിന്നും തങ്ങളുടെ സൈന്യത്തെ പൂർണ്ണമായിട്ട് പിൻവലിക്കേണ്ടി വരുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് നവാസ് ഷെരീഫ് July 4 വാഷിങ്ടൺ ഉടമ്പടിയിൽ ഒപ്പിടാൻ തയ്യാറാവുന്നു. ദ്രാസ് സബ് സെക്ടറിലെ അവസാനത്തെ നുഴഞ്ഞുകയറ്റം ഒഴിപ്പിച്ച ശേഷം ഔപചാരികമായിട്ട് പോരാട്ടം അവസാനിപ്പിക്കപ്പെട്ട തീയതി July 26 ആയതുകൊണ്ടാണ് അന്നേ ദിവസം കാർഗിൽ വിജയ ദിവസം എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുന്നത്. കാർഗിലിൽ മഞ്ഞു വീണുകൊണ്ടിരുന്നപ്പോൾ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ലാഹോറിൽ സമാധാനത്തിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയോട് ചെയ്ത ഒരു കൊടും ചതിയായിരുന്നു കാർഗിലിൽ നുഴഞ്ഞുകയറ്റം. അന്ന് ദ്രാസും ബറ്റാലിക്കും മുഷ്കോ താഴ്വരയും ഒക്കെ വഴി നുഴഞ്ഞു കയറിയത് കശ്മീരിലെ തീവ്രവാദികളാണ് എന്നായിരുന്നു പാകിസ്ഥാന്റെ ആദ്യത്തെ വാദം. പക്ഷേ ഓപ്പറേഷൻ ബദർ എന്ന പേരിൽ അന്ന് ആ നുഴഞ്ഞുകയറ്റം നടത്തിയത് തങ്ങളുടെ സൈനികർ തന്നെയാണ് എന്ന് പിന്നീട് പാകിസ്ഥാൻ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. കാർഗിലിലെ മലമുകളിൽ അന്ന് ശത്രുവിനോട് എതിരിട്ടുകൊണ്ട് ആഴ്ചകൾക്കുള്ളിൽ പൊരുതി മരിച്ചു വീണത് 500+ സൈനികരാണ്. ആ മരണങ്ങൾ വിധവകളാക്കിയത് 100+ യുവതികളെയാണ്. അച്ഛനില്ലാതെ ആയത് പരശതം കുഞ്ഞുങ്ങൾക്കാണ്. പക്ഷേ ഒരു സൈനികൻ ശവപ്പെട്ടിയിൽ ത്രിവർണ പതാക പുതച്ച് തിരികെ നാട്ടിലെത്തുമ്പോൾ പോലും ഷഹീദാവും വേണ്ടി തന്നെയല്ലേ ജനം പട്ടാളത്തിൽ ചേരുന്നത് എന്ന് പുച്ഛഭാവത്തോടെ ചോദിക്കുന്ന ബീഹാറിലെ മന്ത്രി ഭീംസിംഗിനെ പോലുള്ളവർ നിറഞ്ഞ ഒരു സമൂഹമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അതിർത്തിയിൽ പട്ടാളക്കാർക്ക് റിസ്ക് ഉണ്ടെങ്കിൽ എന്താ, അതിനുള്ള ശമ്പളം അവർക്ക് കിട്ടുന്നില്ലേ എന്ന് ഏറെ ലാഘവത്തോടെ ചോദിക്കുന്ന ഒരു യുവതലമുറയാണ് ഇന്ന് വളർന്നു വരുന്നത്. ഇവിടെ വരുന്ന പട്ടാളക്കാരൊക്കെ കാർഗിലിൽ വെടിപൊട്ടിച്ച ഒരു ഗീർവാണം മുഴക്കുന്നവരാണ് എന്ന പുച്ഛം എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനോ മറ്റോ നാട്ടിലെ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുമ്പോൾ പോലും നമ്മുടെ പട്ടാളക്കാർക്ക് ഇന്നും പലപ്പോഴും കേൾക്കേണ്ടി വരുന്നുണ്ട്. കാർഗിൽ രക്തസാക്ഷികളുടെ സ്മരണകൾക്ക് മിഴിവേറുന്ന ഈ അവസരത്തിലെങ്കിലും
രാജ്യത്തിന് വേണ്ടി പ്രാണൻ മെടിഞ്ഞ നമ്മുടെ ധീര സൈനികരെ നമുക്ക് ഓർക്കാം. ഒപ്പം മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെ ഈ നിമിഷവും അതിർത്തി കാത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സൈനികരെയും നമുക്ക് നന്ദിപൂർവ്വം സ്മരിക്കാം. അവരുടെ ത്യാഗങ്ങൾ നമുക്ക് മറക്കാതിരിക്കാം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.